Hi, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പറങ്ങാണ്ടി ഫ്രൈ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. പറങ്ങാണ്ടി ഇത് പൂളുന്നതാണ്. ഈ രീതിയിലാണ് ഞാൻ പറങ്ങാണ്ടി പൂളി എടുക്കുന്നത്. അപ്പോൾ പറങ്ങാണ്ടി പൂളി കഴിഞ്ഞു അതൊരു വെള്ളത്തിലിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ അത് ഇട്ട് കൊടുക്കണം. ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ തൊലി നന്നായിട്ട് ഇളകി കിട്ടും. അപ്പോൾ നമുക്ക് ഇളക്കി എടുക്കാൻ എളുപ്പമാണ്. ചൂടുവെള്ളത്തിലിട്ട് ഞാൻ ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഇളകി അതിൻ്റെ തൊലി ഇളക്കി എടുക്കാൻ പറ്റും. പച്ചമുളക്, കറിവേപ്പില, പഴുത്ത തക്കാളി, മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, സവാള, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പഴുത്ത തക്കാളിക്ക് ഇതെല്ലാം ഒന്ന് ചെയ്താൽ പിന്നെ കഴിച്ചെടുക്കാം. ഇനി നമുക്ക് പറങ്ങാണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പറങ്ങാണ്ടി ഫ്രൈ ആണ്. കഴിഞ്ഞ നേരത്തെ ഞാൻ തേങ്ങ അരച്ച് വെച്ചൊരു കറിയായിരുന്നു പറങ്ങാണ്ടിക്കറി ഇട്ടിരുന്നു. ഇന്ന് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കുന്നത്. നല്ലതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പെരിഞ്ജീരത്തിൻ്റെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ശകലം പൊടിക്കാത്ത പെരിഞ്ചീരകം. അത് ഒരുമാതിരി വഴന്നു. ഇനി നമുക്കിച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ, ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൊണ്ടൊന്ന് വഴട്ടി എടുക്കാം. പറങ്ങാണ്ടി വേകാൻ വേണ്ടി നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മസാല എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് അടച്ചു കൊടുത്ത് ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ചു കൊടുക്കാം. നമുക്ക് പറങ്ങാണ്ടിക്കകത്ത് വെള്ളം പറ്റിയൊന്ന് നോക്കാം. ആ പറ്റി തുടങ്ങി. നമുക്ക് ഒന്ന് നല്ലതായിട്ടൊന്ന് തൂക്കിയെടുക്കാം. പറങ്ങാണ്ടി ഒന്ന് വെന്തോന്ന് നോക്കാം. പറങ്ങാണ്ടിയും വെന്തു. പറങ്ങാണ്ടി വെന്തു. ആവശ്യത്തിന് ഉപ്പ്, എരി, മസാലയൊക്കെ നല്ലതായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ കഴിച്ചിട്ട്. ഇപ്പം നമുക്ക് ഈ വെള്ളം പറ്റിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിന് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ
അടി പിടിക്കും, കരിയും. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ചീനച്ചട്ടിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉപ്പി പൊരിച്ച പാത്രം ആയതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ചു, ഇതിൻ്റെ അത് വെള്ളം ഒന്ന് പറ്റട്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനകത്തോട് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചപ്പു പറങ്ങാണ്ടി ഫ്രൈ റെഡിയായി. നമുക്കിനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പറങ്ങാണ്ടി ഫ്രൈ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നു വരെ ബൈ.